നമസ്കാരം, ഫുഡ്ടെക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സോയ ബീൻ റോസ്റ്റാണ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സോയ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ സോയയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ സോയ എടുക്കാവുന്നതാണ്. സവാള, ചുവന്നുള്ളി, അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, തക്കാളി ഞാൻ രണ്ടെണ്ണം, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, രണ്ട് പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തു. കുരുമുളക് ക്രഷ് ചെയ്തത്, ഉപ്പ്, മുളകുപൊടി, കാശ്മീരി ചില്ലി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കറിവേപ്പില, നമ്മുടെ നാടൻ മല്ലിയില, വീട്ടിലുണ്ടാവുന്ന മല്ലിയില. അപ്പോൾ നമുക്ക് ആദ്യം സോയാബീനൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് വേണം അതൊന്ന് കഴുകി എടുക്കാൻ. അതിൻ്റെ ഉള്ളിൽ ആ സോയാബീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം നമ്മൾ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ ആ സോയയുടെ ടേസ്റ്റ്, അത് നമുക്ക് മസാലയൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കില്ല. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, അതൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കല്ലുപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്നൊരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നമുക്ക് അതൊന്ന് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നിത് വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് നേരം വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിക്കരുത്, അപ്പോൾ അത് ഉടഞ്ഞ് കലങ്ങി പോവും. നമുക്കത് അതിൻ്റെ ഒരു ബലം ഒരു ടൈപ്പ് ഉണ്ട്, അത് നിൽക്കണം. അപ്പോൾ മീഡിയം ലെവലിലൊന്ന് വേവിച്ചെടുക്കുക, ബാക്കി നമ്മളെ മസാലയിൽ കടന്നിട്ട് അത് ആയിക്കോളും. അപ്പോൾ അതൊന്ന് കഴുകി, ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക. നടു വലിയ സോയാബീൻ ആവുകൊണ്ട് നമുക്കൊന്ന് നടു കട്ട് ചെയ്തെടുക്കുന്ന നല്ലതാണ്. എനിക്ക് ചെറിയ സോയാബീനേക്കാളും ഇഷ്ടം എനിക്ക് വലിയ സോയാബീനാണ്. വലിയ സോയാബീനിൽ കറക്റ്റ് മസാലയൊക്കെ എപ്പോഴും പിടിക്കും അതിൻ്റെ ഉള്ളിലോട്ട്. ചെറുത് നമുക്ക് കട്ട് ചെയ്യാനുള്ള വലിപ്പം ഉണ്ടാവാറില്ല, പക്ഷേ അത് കുറച്ചും കൂടി ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് വലിയ സോയാബീനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതിലാകുമ്പോൾ നമ്മളത് വലിയ പീസ് നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ അതിനുള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കും. കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് വലിയ സോയാബീൻ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക, നല്ല വെള്ളത്തിൽ വേവിച്ച സോയാബീൻ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആവണേ. അത് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ട് വെച്ച് ഒന്ന് പിഴിഞ്ഞ് അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അത് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓയിലൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് നമുക്ക് അതിന് ടേസ്റ്റ്. നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് നമുക്ക് ചേർക്കാം. അതിൻ്റെ ഒപ്പം പച്ചമുളക്, പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ അതിൻ്റെ വിത്ത് പൊട്ടി തെറിക്കുമ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അനുഭവം ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് സവാള ആഡ് ചെയ്യണം. സവാളിൻ്റെ ഒപ്പം നമ്മൾ ചുവന്നുള്ളി, കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്യും. അതൊന്ന് വഴഞ്ഞ് വരാൻ നമ്മൾ കുറച്ച് ഉപ്പിടണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്ന് വഴഞ്ഞ് വരാനുള്ള ഉപ്പും അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഉള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ഇതിലൊന്ന് വഴഞ്ഞ് വരണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കളറ് മാറി ഒരു ബ്രൗൺ കളറ് ആവുമ്പോൾ നമുക്ക് അതിനൊരു മസാല നമുക്ക് ചേർക്കാനുണ്ട്. ആ മസാല നമുക്കൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അപ്പോൾ എന്നാലേ ആ കളറും അല്ലെങ്കിൽ ആ മസാലയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ കറിയിലോട്ട് അല്ലെങ്കിൽ സോയാബീനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓരോന്ന് ഓരോന്നായിട്ട് ഇടുന്ന ഓരോ മസാലയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് എല്ലാ മസാലയും കൂടി നമുക്ക് ആവശ്യമുള്ള മസാലയും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ അത് എപ്പോഴും അതൊരു ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ മസാല ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതൊന്ന് അതിലോട്ട് നമ്മൾ ഉള്ളിയിലോട്ട് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ മസാല നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി വളരെ വളരെ കുറച്ച് മതി മഞ്ഞപ്പൊടി, ഒരു ഇത് നിൽക്കാൻ വേണ്ടി. കാരണം സോയയിൽ ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞപ്പൊടി അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടി പിടിക്കുക, ഉള്ളി നന്നായിട്ട് ഉള്ളി വഴഞ്ഞു പോകാൻ പാടില്ല. ഒരു പേസ്റ്റ് രൂപത്തിൽ, റോസ്റ്റ് രൂപത്തിൽ നമുക്ക് അതിനൊപ്പം വേണം. അപ്പോൾ ഇന്ന് നമുക്ക് അതിലോട്ട് നമുക്ക് മസാല, അത് നമ്മൾ
ഒന്ന് അരച്ച് വെച്ച മസാല നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാവുന്ന. ഞാൻ കുറച്ച് മസാല ഡ്രൈ ആയിട്ട് എടുത്തതെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, മിക്സിയിൽ നമ്മൾ പൊടിച്ച് വയ്ക്കുമ്പോൾ അതുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ അതിലോട്ട് ചേർക്കും, പിന്നെ കുറച്ച് ചൂടുവെള്ളം. ഞാൻ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യാറ് എപ്പോഴും. അത് പച്ചവെള്ളം ഞാൻ നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ എപ്പോഴും പച്ചവെള്ളം ഞാൻ ഒഴിക്കാറില്ല. ഞാൻ കൂടുതലും ചൂടുവെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. നന്നായിട്ട് നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ മസാലയൊന്ന് പിടിച്ച് ആ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് തിളച്ച് വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ലൂസാക്കാം. നമുക്ക് സോയാബീനിലോട്ടോ ഉള്ളിലോട്ടോ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് എടുത്ത് വരണം. അപ്പോൾ നമുക്ക് അതിനാവശ്യത്തിന് ഗരം മസാല, ഈ സമയത്ത് നമ്മൾ ഗരം മസാല കുറച്ച് ആഡ് ചെയ്യുക. ഗരം മസാല നമ്മൾ മുന്നേ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗരം മസാല ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള ഫ്ലേവറിന് ആവശ്യമുള്ള കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ച്, കുരുമുളക് പൊടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുരുമുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നത്. അത് കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, കുരുമുളകിൻ്റെ ഒരു തരി കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിൽ അത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കൺട്രോൾ ചെയ്യണം, അധികം ഫ്ലെയിം അല്ല, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് സോയ നമ്മൾ വേവിച്ച് വെച്ച് കട്ട് ചെയ്ത് വേവിച്ച് കഴുകി വെച്ച സോയ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാവുന്നത്. സോയ ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് നമ്മൾ നോക്കണം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് അതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് മസാല വേണമെങ്കിൽ ചിക്കൻ മസാല കുറച്ച് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ പെപ്പർ വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. സമയത്ത് ഞാൻ മല്ലി, നമ്മളെ മല്ലി അതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അത് ഞാൻ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിച്ചപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു മാരിനേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇത് കുറച്ച് ഹാർഡാണ്. ഇത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ആഡ് ചെയ്യും. ഞാൻ ഈ മല്ലിച്ചപ്പാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ എത്രത്തോളം അതിൽ കെമിക്കൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയിലൊക്കെ വെച്ച് കഴുകിയിട്ടൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ അതിനേക്കാളും നല്ല ഞാൻ ഇങ്ങനത്തെ നമ്മൾ നോർമൽ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതലും നമ്മളെ വീട്ടിലുണ്ടാവുന്ന നോർമൽ മല്ലിച്ചപ്പാട് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കറിവേപ്പിലും അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ മസാല നമ്മൾ ഒഴിക്കുന്ന മസാലയൊക്കെ നമ്മൾ സോയയുടെ ഉള്ളിലോട്ട് പിടിക്കാനും ആ എന്നാലേ നമുക്ക് ആ സോയയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എനിക്കും സോയയുടെ ടേസ്റ്റ് എനിക്ക് വല്ല ഇഷ്ടമല്ല. ഞാൻ ആ മസാല അതിലോട്ട് പിടിക്കാനാണ് എപ്പോഴും, അല്ലെങ്കിൽ ആ മസാലയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ നന്നായിട്ട് ആ ഒന്ന് വേവിച്ച് ഒന്ന് ആ വെള്ളത്തിലൊന്ന് നന്നായിട്ട് സോയ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കും. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി, എനിക്ക് അതിൽ കുറച്ച് ഫ്ലേവറും കൂടി വേണം തോന്നി, ഞാൻ കുറച്ച് ചിക്കൻ മസാല അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആ സോയയുടെ ഉള്ളിലോട്ട് നമ്മളെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. നമ്മളെ വെള്ളം നമ്മൾ ഡ്രൈ റോസ്റ്റ് രൂപത്തിലാണ് ആക്കുന്നത്, അപ്പോൾ മസാല രൂപത്തിലാണ് ആക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറുക്കി വറ്റിച്ചെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാല മുഴുവനും ആ സോയയുടെ ഉള്ളിലോട്ട് നന്നായിട്ട് കയറും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ലാസ്റ്റ് നമ്മൾ എണ്ണയൊക്കെ വെള്ളമൊക്കെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സോയ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഉപ്പ് ഇട്ടിട്ടും കാര്യമില്ല, കാരണം അതിൻ്റെ ഉള്ളിലോട്ടും ഒന്നും പിടിക്കില്ല, അതിൻ്റെ മുകളിൽ കടക്കുകയുള്ളൂ. നമ്മുടെ സോയ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.